എന്താടി പതുങ്ങി വന്ന് നിന്ന് നോക്കി പഠിപ്പിക്കുന്നത്? എന്താന്ന്? ചേടാ, നിന്റെ ഫോൺ എന്റെ അടുത്താണോ വന്ന് ചോദിക്കുന്നത്? എവിടാ വെച്ചാന്ന് വെച്ചാ അവിടെ പോയി നോക്ക്. മണിക്കുട്ടി രാത്രിയിൽ ഫോൺ വെച്ചെടുത്ത് കാണാത്തത് കൊണ്ടാ ഭരതനോട് ചോദിക്കുന്നത്. ഈ കാണാത്ത സാധനങ്ങളെല്ലാം അന്വേഷിക്കുന്നത് എന്റെ അടുത്താണോ? അല്ലെങ്കിലും ഇവളുടെ ഈ ചളുക്ക് ഫോൺ എടുക്കേണ്ട കാര്യമൊന്നും എന്റെ മോനില്ല. എന്റെ ഐഫോൺ ഉണ്ട്. എന്താ നടക്കുന്നത്? ഇതുവരെ അച്ഛനെ കാണുന്നില്ലെന്നായിരുന്നു വിഷമം, ഇപ്പതേ ഫോൺ കാണുന്നില്ലെന്ന് പോലും. എന്താ കാവ്യയുടെ അമ്മ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കാണാതായ? മണിക്കുട്ടി ഇവിടെ ഉള്ളവരോടല്ലാതെ മറ്റാരോട് ചോദിക്കണ്ടേ? കണ്ട അവളുടെ ഒരു താരതമ്യം. പാലക്കലെ ഇളമുറക്കാരിയായ മുത്ത് എവിടെ നിൽക്കുന്നു? എങ്ങാണ്ടെന്ന് വന്ന് എങ്ങോട്ടോ പോകുന്ന നീ എവിടെ നിൽക്കുന്നു? അല്ല, എനിക്കെന്തിനാ ഫോണെന്ന് ചോദിച്ചില്ലേ? എനി പഠിക്കാനും ഫ്രണ്ട്സിനെ വിളിക്കാനും ഒക്കെ ഫോൺ വേണം. മുത്ത് ഇങ്ങനെയൊന്ന് സംസാരിച്ച് ശീലിക്കരുത്. വലിയ സ്കൂളിൽ പഠിച്ചിട്ടും കൊമ്പത്തെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. വാക്കിലും പ്രവൃത്തിയിലും ഒരു കൾച്ചറൊക്കെ ഉണ്ടാവണം. ആന്റി മണിക്കുട്ടിയുടെ ട്യൂഷൻ ടീച്ചറാ, എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്ന എന്താ? എങ്ങോട്ടെങ്കിലും അങ്ങിറങ്ങി പോയാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. കാവ്യയുടെ വായിന്ന് അത്രയും കേട്ടപ്പോ നിനക്ക് സമാധാനമായോ? ഓരോ ദിവസം ഓരോരോ തലവേദന. ഒന്നും മിണ്ടായില്ലേടി, ചെവിതല കേക്കട്ടെ. ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എന്റെ ഫോൺ ഇങ്ങനെ മേടിച്ചതാ എന്ന് ഞാൻ മിണ്ടാതിരിക്കാം. എന്നെ വിടാതെ പിടികൂടിയിരിക്കുവാണോ നീ? കാവ്യജി, ഫോൺ ഇവളും ഇവളുടെ ഈ ട്യൂഷൻ ടീച്ചറും കൂടി ഒളിപ്പിച്ച് വെച്ചിട്ട് നടത്തുന്ന അഭ്യാസമാണിത്. എന്നെ ഇവിടുന്ന് പോയ്ക്കണം, അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇതേ കാവ്യജി സമ്മതിച്ച ഫോൺ എവിടെയാണെന്ന് ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. അപ്പോ ഫോണിന്റെ കാര്യം നിനക്കറിയില്ല അല്ലേ? ഇല്ല, അമ്മയാണ്, ഞാൻ എടുത്തിട്ടില്ല. എന്റെ പേര് കള്ളസത്യം ചെയ്തിട്ട് എന്റെ തലയെങ്ങാനും പൊട്ടിത്തെറിപ്പിക്കോടാ നീ? ഓ, ഇവനെ കൊണ്ട്